വിരമിക്കൽ പ്രായം സംബന്ധിച്ച ചർച്ചകൾ വളരെയധികം സജീവമാകുന്ന സമയമാണ് നമ്മുടെ സംസ്ഥാനത്ത്. ഈ സമയത്ത് ഗൾഫിൽ യു എ യിൽ പടിയെടുക്കുന്ന പ്രവാസി തൊഴിലാളികളുടെ കാര്യത്തിൽ അങ്ങനെ ഒരു വിരമിക്കൽ പ്രായം സംബന്ധിച്ച ഒരു പരിധി നമുക്ക് മുമ്പാകെയുണ്ടോ എന്നുള്ളൊരു ചോദ്യവും വളരെയധികം പ്രസക്തമാവുന്നുണ്ട്. ഇപ്പോൾ 55 60 അങ്ങനെ ഒരു പ്രായപരിധി പ്രവാസി തൊഴിലാളികൾക്ക് മുമ്പാകെ ഉണ്ടോ എന്നാണ് ഏവരും ചോദിക്കുന്നത്. ലേബർ ആൻഡ് ഇമിഗ്രേഷൻ നിയമപ്രകാരം അങ്ങനെ പ്രവാസി തൊഴിലാളികൾക്ക് മുമ്പാകെ ഒരു പ്രായപരിധി സംബന്ധിച്ച ഒരു നിയന്ത്രണങ്ങളുമില്ല എന്നാണ് യു എ നിയമം വ്യക്തമാക്കുന്നത്. 1989 ലേബർ നിയമപ്രകാരം 60 വയസ്സിന് മുകളിലുള്ള പ്രവാസി തൊഴിലാളികളും യു എയിൽ പണിയെടുക്കുന്നുണ്ട്. ജോലി സ്ഥലവുമായി ബന്ധപ്പെട്ട അനിവാര്യത, നിങ്ങളുടെ വൈദഗ്ധ്യം, നിങ്ങളുടെ ആവശ്യകത അത്രയാണ് എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തിയാൽ 60 വയസ്സ് കഴിഞ്ഞാലും നിങ്ങൾക്കിവിടെ തുടരാം എന്നുള്ളതായിരുന്നു പഴയ രീതി. അതിപ്പോഴും തുടരുന്നു. ഒരു മാറ്റവും അക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് യു എയിലെ നിയമജ്ഞർ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതൊക്കെ പറയുമ്പോഴും യു എയിലെ ചില കമ്പനികളും ചില ഇൻഡസ്ട്രികളും അവരുടെ ഇൻറ്റേർണൽ പോളിസി പ്രകാരം പ്രായപരിധിയുമായി ബന്ധപ്പെട്ട് ചില നിബന്ധനകൾ വെച്ചിട്ടുണ്ട് എന്ന കാര്യം കൂടി പ്രത്യേകമായി ഓർക്കുക. ഇനി യു എയിൽ വിശ്രമ ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെയാണ് അവരുടെ മുമ്പാകെയുള്ള ഓപ്ഷൻ എന്ന കാര്യം കൂടി നമുക്കൊന്ന് നോക്കാം. യു എയിൽ നിങ്ങളൊരു ബിസിനസ് വെഞ്ചർ നടത്തുന്ന ആളാണെങ്കിൽ സുഖമായി നിങ്ങൾക്ക് യു എയിൽ റിട്ടയർമെൻറ്റ് ലൈഫിനെ കുറിച്ച് ആലോചിക്കാം എന്നുള്ളതാണ്. ഇതിനായി ആദ്യം ചെയ്യേണ്ടത് നിങ്ങളൊരു റിട്ടയർമെൻറ്റ് വിസയ്ക്ക് അപേക്ഷിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഈ റിട്ടയർമെൻറ്റ് വിസയ്ക്ക് നമ്മൾ അപേക്ഷിക്കുമ്പോൾ അവിടെ കൃത്യമായൊരു പ്രായപരിധി പറയുന്നുണ്ട്. അതായത് നിങ്ങളുടെ പ്രായം 55 വയസ്സിന് മുകളിലായിരിക്കണം എന്ന് കൃത്യമായി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. 55 വയസ്സിന് മുകളിൽ പ്രായമുള്ള ചില നിബന്ധനകൾ പാലിക്കുന്ന ഏതൊരു വ്യക്തിക്കും യു എയിൽ റിട്ടയർമെൻറ്റ് വിസയ്ക്ക് അർഹതയുണ്ടാവും. പക്ഷേ ഈ മാനദണ്ഡം എന്ന് പറയുന്നത് നിലവിൽ ഇത്തിരി കോസ്റ്റ്ലിയാണ്. സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അത്ര അഫോർഡബിൾ ആയിരിക്കില്ല. 1 മില്യൺ ദിർഹമോളം മതിപ്പുള്ള പ്രോപ്പർട്ടി നിങ്ങൾക്ക് യു എയിൽ സ്വന്തമായി ഉണ്ടാവണം. യു എയ്ക്ക് അകത്തോ പുറത്തോ 15 വർഷമെങ്കിലും നിങ്ങൾ സർവീസ് ചെയ്തിരിക്കണം എന്നുള്ളൊരു കാര്യമുണ്ട്. ബാങ്ക് ബാലൻസ് 1 മില്യൺ ദിർഹത്തോളം ഉണ്ടാവണം എന്നുകൂടി പറയുന്നു. ഇനി പ്രതിമാസം 20,000 ദിർഹത്തിൽ കുറയാത്ത ഇൻകം നിങ്ങൾക്കുണ്ടാവണം എന്നുകൂടി വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മാനദണ്ഡങ്ങളൊക്കെ പാലിക്കുകയാണെങ്കിൽ യു എയിൽ സ്വസ്ഥമായ റിട്ടയർമെൻറ്റ് ലൈഫിന് 60 വയസ്സ് കഴിഞ്ഞാലും നിങ്ങൾക്ക് സുഖമായി അവസരമുണ്ടെന്ന് യു എ പറയുന്നുണ്ട്. ഇതിനൊക്കെ പുറമേ ഗോൾഡൻ വിസ കാറ്റഗറിയിൽ ഉൾപ്പെട്ടവരാണെങ്കിൽ നിങ്ങൾക്ക് സുഖമായി എത്ര കാലം വേണമെങ്കിലും യു എയിൽ കഴിയാനുള്ള സാഹചര്യമുണ്ട്, അനുകൂല അവസ്ഥകളുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് യു എയിലെ വിശ്രമ ജീവിതവുമായി ബന്ധപ്പെട്ട, പെൻഷൻ പ്രായവുമായി ബന്ധപ്പെട്ട അറിഞ്ഞിരിക്കേണ്ട പ്രധാന വസ്തുതകൾ. അക്ഷരപ്രേമികൾക്ക് ആവേശമായി ഷാർജ അന്താരാഷ്ട്ര ബുക്ക് ഫെസ്റ്റിവലിന് തുടക്കമായി. പുസ്തകമേളയുടെ 41-ാമത് എഡിഷൻ്റെ ഔപചാരിക ഉദ്ഘാടനമാണ് ഷാർജ ഭരണാധികാരി ഹിസൈനസ് ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി നിർവഹിച്ചത്. വാക്കുകൾ പരക്കട്ടെ എന്ന ശീർഷകത്തിന് കീഴിൽ 95 രാജ്യങ്ങളിൽ നിന്നുള്ള 2213 പ്രസാധകർ, അതിൽ 339 പ്രസാധകരുമായി 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന യു എ ഇ, അറബ് മേഖലയിൽ നിന്നാകെ 1298 പ്രസാധകർ, ഇന്ത്യയിൽ നിന്നും 112 പ്രസാധകർ, അതിൽ സിംഹഭാഗവും മലയാളത്തിൽ നിന്നുള്ളവർ, ഡി സി ബുക്സും കൈരളി ബുക്സും ലിബി പബ്ലിക്കേഷൻസും മാതൃഭൂമി, മനോരമ പബ്ലിക്കേഷൻസ്, ഗ്രീൻ ബുക്സ്, ഹരിതം, ഒലിവ്, അങ്ങനെ നിരവധിയായ പ്രസാധകർ. മലയാളത്തിൽ നിന്നടക്കം കവികളും വാഗ്മികളും കലാകാരന്മാരും എഴുത്തുകാരും എന്നുവേണ്ട നിരവധി വ്യക്തിത്വങ്ങൾ. നവംബർ 2 മുതൽ 13 വരെ നീണ്ടു നിൽക്കുന്ന മേളയിൽ ഇത്തവണ വലിയ ജനപങ്കാളിത്തമാണ് ഷാർജ പ്രതീക്ഷിക്കുന്നത്. ഡിജിറ്റൽ സാങ്കേതികത ഏറ്റവും വലിയ വിപ്ലവം സൃഷ്ടിക്കുന്ന ഈ സമയത്ത് പുസ്തകങ്ങളും പ്രസാധകരും ഒക്കെ വലിയ ചലഞ്ചുകൾ, വെല്ലുവിളികൾ നേരിടുന്ന ഈ സമയത്തും ജനപങ്കാളിത്തം കൊണ്ടും പ്രസാധകരുടെ പങ്കാളിത്തം കൊണ്ടും പുസ്തകങ്ങളുടെ എണ്ണം കൊണ്ടും വർഷാവർഷം ഏറ്റവും മികച്ച രീതിയിൽ സംഘടിപ്പിക്കപ്പെടുന്നതുകൊണ്ടുമൊക്കെ വലിയ വിസ്മയമായി ലോകത്തെ 1-ാമത്തെ പുസ്തകമേളയായി മാറുകയാണ് ഷാർജയുടെ സ്വന്തം അന്താരാഷ്ട്ര ബുക്ക് ഫെസ്റ്റിവൽ. ഖത്തർ ലോകകപ്പുമായി ബന്ധപ്പെട്ട് ഹയാ കാർഡ് ഉടമകൾക്ക് ആദ്യത്തെ യു എയുടെ മൾട്ടിപ്പിൾ എൻട്രി വിസിറ്റ് വിസ സമ്മാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ജോർഡാനിൽ നിന്നുള്ള ഫുട്ബോൾ ആരാധകൻ മുഹമ്മദ് ജലാലിനാണ് 90 ദിവസത്തെ മൾട്ടിപ്പിൾ എൻട്രി വിസ ആദ്യമായി സമ്മാനിച്ചിരിക്കുന്നത്. ഇന്നലെ മുതലാണ് ഹയാ കാർഡ് ഉടമകൾക്ക് വിസിറ്റ് വിസയ്ക്കായി അപേക്ഷിക്കാനുള്ള അനുമതി നൽകിയിരുന്നത്. www.icp.gov.ae/en/ എന്ന ലിങ്കിലാണ്
വിസ അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. 100 ദിർഹമാണ് വിസ ഫീസ് നൽകേണ്ടത്. യു എയിൽ പഠിക്കുന്ന 12ാം ക്ലാസ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം എമിറേറ്റ്സ് സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റ് എംസാറ്റിന് കൃത്യമായി അപേക്ഷിക്കണം, രജിസ്റ്റർ ചെയ്യണം എന്നുള്ള നിർദ്ദേശം ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രാലയം നൽകിയിട്ടുണ്ട്. കൃത്യമായി ഇതിനകം തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് കിട്ടിക്കാണും. പ്രാദേശിക രാജ്യാന്തര സിലബസുകളിൽ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും സ്വദേശി വിദേശി വിദ്യാർത്ഥികളെല്ലാം എംസാറ്റിന് രജിസ്റ്റർ ചെയ്തിരിക്കണമെന്നാണ് മന്ത്രാലയം ഓർമ്മപ്പെടുത്തുന്നത്. യു എയിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് നിങ്ങൾക്ക് താല്പര്യപ്പെടുന്നുണ്ട് എങ്കിൽ കൃത്യമായും എംസാറ്റ് എഴുതിയിരിക്കണം എന്നുള്ളതാണ്. ഇംഗ്ലീഷിലും അറബിക്കിലും പരീക്ഷയുണ്ടാവും. എംസാറ്റിനായി www.moe.gov.ae എന്ന വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് സ്വന്തം നിലയിൽ രജിസ്റ്റർ ചെയ്യാം. അല്ലാത്ത പക്ഷം സ്കൂളുകളിലെ കോർഡിനേറ്റർ മുഖേനയും രജിസ്റ്റർ ചെയ്യാമെന്നുകൂടി അധികൃതർ അറിയിക്കുന്നുണ്ട്. അൾജീറിയയിൽ അറബ് ലീഗ് സമ്മിറ്റ് നടക്കുകയാണ്. 2019 ശേഷം കോവിഡ് നിയന്ത്രണങ്ങൾക്ക് ശേഷം ആദ്യമായാണ് അറബ് ലീഗ് സമ്മേളനം ചേരുന്നത്. കാലാവസ്ഥ പ്രതിസന്ധി, ഭക്ഷ്യപ്രതിസന്ധി, റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങി നിരവധിയായ വിഷയങ്ങൾ അറബ് ലീഗ് സമ്മിറ്റ് ചർച്ച ചെയ്യും എന്നും ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിൽ പറയുന്നു. ഇസ്രയേലിന്റെ പൊതുതെരഞ്ഞെടുപ്പാണ് മറ്റൊരു വാർത്ത. ഇസ്രയേലിൽ ബെഞ്ചമിൻ നെതന്യാഹു അധികാരത്തിലേക്ക് തിരിച്ചു വരുമെന്നുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. യു എ വിപണിയുമായി ബന്ധപ്പെട്ട ഇന്നത്തെ നിരക്കുകൾ നോക്കാം. ഒരു യു എ ദിർഹമിന് 22.45 രൂപയാണ്. 1000 ഇന്ത്യൻ രൂപ നാട്ടിലേക്ക് അയക്കാൻ ഇന്ന് വേണ്ടത് 44 ദിർഹം 54 ഫിൽസാണ്. സ്വർണ്ണവില 22 കാരറ്റ് ഗ്രാമിന് 187 ദിർഹം 75 ഫിൽസാണ് ഇന്നത്തെ വില. ഗൾഫ് സ്റ്റോറീസ് സമാപിക്കുന്നു. നമസ്കാരം.